ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു നാടൻ റെസിപ്പിയുമായിട്ടാണ്. മത്തങ്ങ കൊണ്ടാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നാടൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്നൊക്കെ ഒരു 5 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങ, അതായത് ഇതുപോലെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അരിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് ഒന്ന് കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ അത് ഇതുപോലെ നീളത്തിലുള്ള പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് തിക്കായിട്ട് എടുക്കരുത്, എന്നാൽ തീരെ അങ്ങ് കനം കുറച്ചും എടുക്കരുത്. ഈ ഒരു വലിപ്പം കുറച്ച് നീളത്തിൽ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ, ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, പുതിയ വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല, യൂട്യൂബിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ അതെല്ലാം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ വയ്ക്കാം, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 7-8 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവോളയാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം സവോള, ഒരു ചെറിയ സവോളയാണെങ്കിൽ ചെറുത് മതി, നല്ല വലുതൊക്കെ ആണെങ്കിൽ അരമുറി മതിയാവും. കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തോളൂ കനം കുറച്ച്. അപ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മത്തങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇൻ കേസ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ താഴെ എൻ്റെ ചാനലിൻ്റെ പ്രൊഫൈൽ പിക്കും അതുപോലെ തന്നെ ചാനലിൻ്റെ നെയിമോ ഇമയാസ് ബ്യൂട്ടി മാജിക്കെന്നും കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് കൊടുക്കും. അതിനിപ്പുറത്തായിട്ട് ഒരു ബെലൈക്കൺ പോലെ ഒരു സിംബൽ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഒരു 3-4 ഓപ്ഷൻസ് കാണിക്കും, താഴെ അൺസബ്സ്ക്രൈബ് എന്ന് കൊടുക്കും. അൺസബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ആ ചാനലിൻ്റെ അവിടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ വരും, അത് പ്രസ് ചെയ്ത് ബാക്കി നോർമൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ മത്തങ്ങ ചേർത്തതിന് ശേഷം. എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് കൂട്ടരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഉപ്പുകൂടി ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഇത് മൊത്തത്തിലൊന്ന് വഴറ്റണം, അത്രയേ ഉള്ളൂ. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് എഗെയിൻ നമ്മൾ ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചക്കുത്ത് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. 1-2 മിനിറ്റ് ടോട്ടൽ എല്ലാം കൂടി ചേർത്തിട്ട് ഉപ്പും മത്തങ്ങയും മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ആ മത്തങ്ങ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതുപോലെ. ഒരു ഒത്തിരി വെള്ളം കൂടരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ കറി വരത്തക്ക രീതിയിൽ വെള്ളം തളിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. മത്തങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, വെന്ത് ഉടയരുത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അപ്പോൾ എന്താ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ, അതിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വേവാൻ, ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ടുള്ള വെള്ളം അത്രയേ ഉള്ളൂ. ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം അടച്ച് വയ്ക്കാൻ. ഇതപ്പോൾ വെള്ളമൊക്കെ വറ്റി മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഉടഞ്ഞു പോകരുത്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം ഒരു 2 പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള 1 ചെറിയ ഉള്ളിയും 2-3 വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും, എരിവിനനുസരിച്ച് പച്ചമുളക്. ചെറിയുള്ളി ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കാം. വെളുത്തുള്ളി വലിയ പീസൊക്കെ ആണെങ്കിൽ 1-2 പീസ് മതിയാവും. ഇത് നല്ല ചെറുതായതുകൊണ്ടാണ് ഞാൻ 3-4 എണ്ണം ചേർത്തത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച്, അത്യാവശ്യം എരിവുള്ള മുളകാണ് ഞാൻ 2 എണ്ണം ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. വേണം എന്നുണ്ടെങ്കിൽ ഒരു 1-2 നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഒന്നും ഒഴിക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. തോരൻ്റെ പരുവല്ല, അതിനേക്കാൾ ഇത്തിരി കൂടി അരയണം എന്നാൽ അരഞ്ഞു പോകാനും പാടില്ല, ആ ഒരു പരുവ കേട്ടോ. ഒന്ന് ചതച്ചെടുക്കുക, തോരൻ്റെ പരുവത്തേക്കാൾ ഇത്തിരി കൂടി ചതയണം. എന്നിട്ട് ആ ജാറ് കഴുകി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി വേണം എന്നുള്ളവർക്ക് 1-2 നുള്ള് തേങ്ങയിലൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല കളർ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു ഇത്തിരി നേരം കൂടി വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആവി കയറിക്കോട്ടെ.
ആ തേങ്ങയുടെയും അതുപോലെ തന്നെ ജീരകം ഇതിൻ്റെ എല്ലാം ഒരു പച്ചക്കുത്തൊന്ന് മാറണം, അത്രയേ ഉള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മത്തങ്ങ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് ജസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഉടഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. ഒരുപാടങ്ങ് എല്ലാം കൂടി കുഴച്ച് ഉടച്ച് കളയരുത്, ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. കുറച്ച് ഉടഞ്ഞത് നല്ലതാണ് കേട്ടോ, അതൊരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അങ്ങനെ ഉടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ജസ്റ്റ് തവി കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക, ഒരു മൂന്നാല് പീസ് മതിയാവും. അപ്പോൾ ഇത് അത്യാവശ്യമായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നേരം ഇതിരുന്നൊന്ന് തണുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയൊക്കെ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം സ്വാദാണ്. കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില ഇടാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരിത്തിരി നേരം ഇരുന്നൊന്ന് തണുക്കട്ടെ, ആ ചൂടൊന്ന് ആറണം. ഒന്ന് ചൂടാറി തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് കേട്ടോ. ചൂടോടുകൂടി ചേർത്ത് കൊടുക്കേണ്ട, ഒത്തിരി ഒന്ന് ചൂട് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. തൈര് എന്ന് പറയുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കണം, കാരണം എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ചേർക്കേണ്ട, ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്ത് ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ല കട്ട തൈര് ചേർക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്, എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങ് പീസ് പീസായിട്ട് ഇരിക്കേണ്ട, കുറച്ച് ഉടഞ്ഞിരിക്കാം, അപ്പോഴാണ് അതിനൊരു സ്വാദ് കിട്ടുക എന്ന് കരുതി അങ്ങ് ഒരുപാട് ഉടയുകയും ചെയ്യരുത് കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ തൈരിൻ്റെ പുളി ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടി വേണ്ടതായിട്ട് തോന്നി. ഞാനൊരു ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ആദ്യം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കുക, പുളി ചെക്ക് ചെയ്ത് നോക്കുക, എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലും പുളി വേണമെന്നുണ്ടെങ്കിൽ ഇതിലും ചേർക്കുക കേട്ടോ. പക്ഷേ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തൈര് നന്നായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി എരിവ് എല്ലാം ഉണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യുക കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടോടുകൂടി തൈര് ഒഴിക്കരുത്, ചൂടൊന്ന് ആറി തുടങ്ങുമ്പോൾ വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ. തൈര് ചേർത്ത് മിക്സ് ചെയ്യുക, പിന്നീട് ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്നൊക്കെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്, ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി ചോറിനാൻ, അത്ര ടേസ്റ്റിയാണ്. എരിവൊക്കെ നന്നായി വേണ്ടുന്നവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.